നമസ്കാരം. ഫോറസ്റ്റ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നാലുമണിച്ചായുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ചിക്കൻ വെച്ചിട്ട് അമ്മായി കുന്തം. അപ്പൊ അതിന് വേണ്ടുന്ന മസാല എന്തൊക്കെ നോക്കാം. അരക്കിലോ ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അരക്കിലോ ചിക്കൻ മഞ്ഞപ്പൊടി ഉപ്പിട്ട് പുഴുങ്ങി പൊടിച്ചു വെച്ചാണ് ഇതെല്ലാം കളഞ്ഞിട്ട്. മല്ലിയില, ഉള്ളി, പച്ചമുളക്, ഒരു 3 ടീസ്പൂണ് മൈദപ്പൊടി, 3 ടീസ്പൂണ് കോൺഫ്ലോറിൻ്റെ പൊടി, 1 ടീസ്പൂണ് വെളുത്തുള്ളി, 1 നുള്ള് ബേക്കിംഗ് സോഡ, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മുളകും പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല. ഇത്രയും സാധനമാണ് നമുക്ക് അമ്മായി കുന്തത്തിന് വേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ ചാച്ച്, തട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഓയിലെടുക്കാം, ഞാൻ അവിടെ തന്നെ ഓയിലാണ്. ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് നന്നായിട്ട് വാട്ടരുത്. ഇപ്പം മസാല ഒക്കെ നന്നായിട്ട് വാടിയതുണ്ടെങ്കിൽ നമുക്ക് ഈ മസാലകൾ ചേർക്കാം. ഇനി നമുക്ക് ചിക്കൻ മുഴുകിയച്ച വെള്ളത്തിൽ ഒഴിക്കാം. ഇനി ഇതിൻ്റെ പച്ചമസാല പോകുന്ന നേരം മസാല നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. മസാല കെട്ട് നല്ലാത്ത പച്ചവാസനയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിൻ്റെ ശേഷം നമുക്ക് ചിക്കൻ പൊടിച്ച് വെച്ചിടാം. ഉപ്പ് ഇതൊക്കെ ഇട്ട് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം. നമ്മുടെ ചിക്കൻ മസാല കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്, തണുത്തുണ്ട്. ഇനി നമുക്ക് പൊടിച്ചുവെച്ച ഉരുളക്കിഴങ്ങ് ഇതിൽ മിക്സ് ചെയ്യണം. ഇപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഓരോ സ്നാക്സ് ആക്കി മാറ്റാം. ഇതേപോലെ തട്ടി തട്ടി നമുക്ക് വലുതാക്കിയെടുക്കണം. ഇനി മുഴുവൻ നമുക്ക് ഇതേപോലെ എടുക്കാം. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ 3 ടീസ്പൂണ് മൈദ, 3 ടീസ്പൂണ് കോൺഫ്ലോർ ഇട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് വെളുത്തുള്ളി, അതിന് ശേഷം കുറച്ച് ഫുഡ് കളർ ചുവപ്പ് കുറച്ച് മതി. ഇനി ഇതിന് മാത്രമായിട്ട് കുറച്ച് ഉപ്പ്, ഈ മാവിന് മാത്രമായിട്ട് ഇത്തിരിപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ ചേർക്കേണ്ട 2 നുള്ള് ബേക്കിംഗ് സോഡ, 2 നുള്ളോ 1 നുള്ളോ ആ ഓവർ ലൂസ് പാടില്ല, ഇതേ ലൂസേ പാടുള്ളൂ. നന്നായിട്ട് കരിയെല്ലാം ഉടഞ്ഞു വരണം. ഇനി നമുക്കിത് പൊരിക്കാം. അപ്പോൾ എണ്ണ ചൂടായതുകൊണ്ട് ഇനി നമുക്ക് ഓരോന്ന് മുക്കി പൊരിക്കാം. പോലെടുക്കുക.
ഇപ്പോൾ ഒന്ന് എടുത്തു ഇനി നമുക്ക് ഒരു ഡ്രിപ്പ് കൂടി മാവിന് ഊറ്റി പൊരിക്കണം. ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് മാവിൽ മുക്കി പൊരിക്കണം. അത് ഇങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. രണ്ട് പ്രാവശ്യം ആക്കുമ്പോഴേ അതിൻ്റെ കറക്റ്റ് ഭംഗി കിട്ടുള്ളൂ. അതിൻ്റെ കറക്റ്റ് കളറും എല്ലാം കറക്റ്റായിട്ടുണ്ട്. രണ്ട് കോട്ടിങ് എപ്പോഴും കൊടുക്കണം. ഇതെടുക്കാം. അത് കറക്റ്റായിട്ടുണ്ട്. ഓവറായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കരുത്. ഇനി മുഴുവൻ നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കണം. അപ്പം ഇന്ന് നമ്മളുടെ ഒരു അടിപൊളി സ്നാക്സാണ് അമ്മായി കുന്താണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാച്ചാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം.